നമസ്കാരം, സി ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. പ്രധാനപ്പെട്ട ദേശീയ വാർത്തകൾ. കുംഭകോണ സിറ്റി കോർപ്പറേഷന്റെ പ്രഥമ മേയറായി എത്തുക ഓട്ടോറിക്ഷ ഡ്രൈവർ. കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ച കെ ശരവണനാണ് പുതിയ നിയോഗം ലഭിച്ചിരിക്കുന്നത്. വാടക വീട്ടിൽ ഭാര്യ ദേവിക്കും മൂന്ന് മക്കൾക്കുമൊപ്പമാണ് ശരവണന്റെ താമസം. ഓട്ടോറിക്ഷയാണ് പ്രധാന വരുമാന മാർഗം. സാമ്പത്തികമായി ബുദ്ധിമുട്ടിലായിരുന്നിട്ടും കഴിഞ്ഞ കോവിഡ് കാലത്ത് സന്നദ്ധ പ്രവർത്തനങ്ങളിലടക്കം അദ്ദേഹം സജീവ പ്രവർത്തകനായിരുന്നു. ബീഹാറിലുണ്ടായ വൻ സ്ഫോടനത്തിൽ 7 പേർ മരിച്ചു, നിരവധി പേർക്ക് പരിക്കേറ്റു. ഭഗൽപൂർ ജില്ലയിലെ താദാർപൂർ പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് സംഭവം. സ്ഫോടനത്തിൽ 3 നില കെട്ടിടം തകർന്നു. 10 പേർ കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് സംശയിക്കുന്നത്. ഇവരെ കണ്ടെത്താനായി രക്ഷാപ്രവർത്തനം തുടരുന്നു. കെട്ടിടത്തിലുള്ള കുടുംബം പടക്ക നിർമ്മാണത്തിലേർപ്പെട്ടിരുന്നതായും അവിടെ സൂക്ഷിച്ചു വച്ചിരുന്ന വെടിമരുന്നുകൾക്ക് തീപിടിച്ചതാണ് സ്ഫോടനത്തിന് കാരണമാകുന്നതുമെന്നുമാണ് പ്രഥമ ദൃഷ്ട്യാ മനസ്സിലായതെന്ന് ജില്ലാ മജിസ്ട്രേറ്റ് സുബ്രത് കുമാർ സെൻ പറഞ്ഞു. ഉക്രൈനിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ട നടപടികളിൽ പ്രതിപക്ഷത്തിന്റെ പിന്തുണ. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വ്യാഴാഴ്ച ചേർന്ന ഉപദേശക സമിതി യോഗത്തിലാണ് പ്രതിപക്ഷം സർക്കാരിന് പിന്തുണ നൽകിയത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ത്യയുടെ നിലപാടും സ്ഥിതിഗതികളും വിശദീകരിച്ചു. 6 പാർട്ടികളിലെ 9 MPs യോഗത്തിൽ പങ്കെടുത്തു. രാഹുൽ ഗാന്ധി, ശശി തരൂർ, ആനന്ദ് ശർമ്മ എന്നിവരാണ് സമിതിയിലെ കോൺഗ്രസ് അംഗങ്ങൾ. 21 അംഗസമിതിയുടെ അധ്യക്ഷൻ വിദേശകാര്യമന്ത്രി ജയശങ്കറാണ്. ഗുണപരമായ യോഗമാണ് നടന്നതെന്നും എല്ലാവരും ഒറ്റക്കെട്ടായി പിന്തുണച്ചെന്നും മന്ത്രി ട്വീറ്റ് ചെയ്തു. വ്യത്യസ്ത രീതികളിൽ വരുമാനം വർദ്ധിപ്പിക്കാൻ നോക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ. ഇതിന്റെ ഭാഗമായി റെയിൽവേ സ്റ്റേഷനുകളെ ഉപയോഗിക്കാനാണ് തീരുമാനം. ഇനി മുതൽ റെയിൽവേ സ്റ്റേഷനുകളുടെ പേരിനൊപ്പം കോർപ്പറേറ്റ് കമ്പനികളുടെ പേരും ചേർക്കാം. ബ്രാൻഡിംഗ് റൈറ്റ്സ് നൽകി പരസ്യത്തിൽ നിന്നും കൂടുതൽ വരുമാനം ഉണ്ടാക്കാനാണ് ലക്ഷ്യമിടുന്നത്. കേരളത്തിൽ കൊച്ചി മെട്രോ ചെയ്ത അതേ കാര്യം തന്നെയാകും ഇന്ത്യൻ റെയിൽവേ ഇക്കാര്യത്തിൽ മാതൃകയാക്കുക. വാഹന ഗതാഗത രംഗത്ത് വൻ പരിഷ്കരണത്തിനൊരുങ്ങി കേന്ദ്ര സർക്കാർ. രാജ്യത്തെ വാഹനങ്ങളിൽ ഫിറ്റ്നസ് അവസാനിക്കുന്ന തീയതി പ്രദർശിപ്പിക്കണമെന്ന നിയമം വരുന്നു. എല്ലാ വാഹനങ്ങളിലും ഫിറ്റ്നസ് വിശദാംശങ്ങൾ നിർബന്ധമാക്കുന്ന കരട് വിജ്ഞാപനം കേന്ദ്ര ഗതാഗത മന്ത്രാലയം പുറത്തിറക്കി. കരടിന്മേൽ അഭിപ്രായം അറിയിക്കാൻ പൊതുജനങ്ങൾക്ക് 30 ദിവസത്തെ സമയം അനുവദിച്ചിട്ടുണ്ട്. അതിനുശേഷമാവും അന്തിമ വിജ്ഞാപനം. നിലവിലെ നമ്പർ പ്ലേറ്റ് പോലെ തന്നെ പ്രാധാന്യമുള്ളതായിരിക്കും ഫിറ്റ്നസ് പ്രദർശിപ്പിക്കുന്ന ഭാഗവും. ഫിറ്റ്നസ് അവസാനിക്കുന്ന തീയതി, മാസം, വർഷം, വാഹന നമ്പർ എന്ന രീതിയിലായിരിക്കണം ഇവ വാഹനത്തിൽ പതിപ്പിക്കേണ്ടത്. ഞാൻ സി ന്യൂസ് ലൈവിന് വേണ്ടി ലിറ്റി തോമസ്.